റീസെൻ്റ്ലി റിലീസ് ചെയ്ത ഒരു ഹോളിവുഡ് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഡ്രാമ ജേണലിൽ വരുന്ന, എക്സ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു സ്ലോ ബേണിംഗ് ലെവലിൽ അല്ലെങ്കിൽ ഒരു സ്ലോ ലെവലിൽ പോകുന്ന ഒരു പടമാണ് ഷാർപ്പർ. സോ ആ മൂവിയുടെ വിശേഷമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ബട്ട് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഷാർപ്പർ എന്ന് പറയുന്നൊരു പടത്തിൻ്റെ കഥയെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഒരു വ്യക്തി, പുള്ളിക്കാരൊരു ബുക്ക് സ്റ്റോറൊക്കെ നടത്തിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ബുക്ക് സ്റ്റോറൊക്കെ വളരെ ചിലവ് കുറവാണ്. ആദ്യമായിട്ട് ആരും ബുക്കുകൾ വായിക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം എല്ലാവരും ഓൺലൈനിലാണ് വായിക്കാറെന്നാണ് തോന്നുന്നത്. ബട്ട് ബുക്കും കാര്യങ്ങളൊക്കെ കച്ചവടം പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു ലെവലിലൊരു ബുക്ക് സ്റ്റോർ ഇട്ടിരിക്കുകയാണ് നായകൻ. നായകൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു വ്യക്തി. അപ്പോൾ അവിടേക്ക് ഒരു ഗേള് വരാണ്. സോ ഒരു ബുക്ക് എടുക്കാനായിട്ട്, സോ ബുക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കോപ്പി ഉണ്ട്. സോ ഒരു കോപ്പി കൊടുക്കാൻ പൈസയില്ല, ഡെബിറ്റ് കാർഡ് തരാം, ഡെബിറ്റ് കാർഡിൽ പൈസയില്ല. സോ പിന്നെ തന്നാൽ മതി. എൻ്റെ പോകുന്ന സമയത്ത് ഈ വ്യക്തി ഒരു കാര്യം ചോദിക്കുകയാണ്, എൻ്റെ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുക, ഇവർ തമ്മിലൊരു പ്രണയം ആവുന്നുണ്ടോ ഇല്ലേ, ആൻഡ് ഫൈനലി എന്തൊക്കെ സംഭവിക്കും, പിന്നെ വരുന്ന ക്യാരക്ടേഴ്സുകൾ, ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നതാണ് ഷാർപ്പർ എന്ന് പറയുന്ന സിനിമയുടെ കഥ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സിനിമയുടെ ഒരു പോസിറ്റീവിലേക്ക് പോകണമെങ്കിൽ, എനിക്ക് സിനിമയിൽ പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് സ്ലോ ലെവലിലാണ് പടം പോകുന്നത്. പക്ഷേ ആ ഒരു സ്ലോ ലെവലിൽ തന്നെ നമ്മൾ ഇരുന്ന് പടം കുറച്ചൊക്കെ കണ്ട് അങ്ങനെ ആ ഒരു കഥയ്ക്കുള്ളിലേക്കൊക്കെ നമ്മളും പോകുന്നുണ്ട്. പല ക്യാരക്ടേഴ്സുകളും വരുന്നുണ്ട്, പക്ഷേ അതൊക്കെ ആ ഒരു സൈക്കോളജിക്കൽ ലെവലിലാണ് നമുക്ക് ടീസ് ചെയ്യുന്നത്. ആൻഡ് എടുത്തു പറയേണ്ട ഈ ഒരു പടത്തിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ആ ഒരു പെർഫോമൻസാണ്. സോ അത് ഭയങ്കര ഒരു സംഭവമാണല്ലോ. സോ അത് ഭയങ്കര ഒരു സംഭവമാണെന്നാണ് ഈ ഒരു പടത്തിൽ. നാൻ താൻ കേസുവീട് എന്ന് പറയുന്ന പോലെ നമ്മൾ തന്നെ അടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് സ്ലോ ബേണിങ്. സോ പടം ഭയങ്കര സ്ലോ ആണ്, ഇത് എല്ലാവർക്കും പിടിക്കുന്ന പടമല്ല. പക്ഷേ ഈ ലെവലിലെ പടങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കണ്ടുപോക്കാവുന്ന ഒരു ആവറേജ് പടമാണ്. ആവറേജിനും ഒരുപടിയൊക്കെ മുമ്പിൽ നിൽക്കുന്ന ഒരു പടമാണ് ഷാർപ്പർ. സോ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് പെർഫോമൻസിന് മാത്രമായിട്ട് ഒരു പടം കാണണമെന്ന് ഞാൻ പറയുന്നില്ല. കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ടെങ്കിലും ഒരു ബോറിംഗ് ചില ആൾക്കാർക്ക് തോന്നാം. സോ ടെന്നിന് ഒരു 6 റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ടാറ്റ, ടേക്ക് കെയർ.